അമ്മയെ അറിയാ എൻ യേശുവോടൊപ്പം, യേശുവെ അറിയാ എൻ അമ്മയോടൊപ്പം, അമ്മയെ അറിയാ എൻ യേശുവോടൊപ്പം, യേശുവെ അറിയാ എൻ അമ്മയോടൊപ്പം, അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണി, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണി, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണി, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണി, അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. ദൈവത്തിന് എവരിതിങ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്, നത്തിങ് ഈസ് ഇംപോസിബിൾ ടു ഹിം, ആൻഡ് ഹി വിൽ നോട്ട് ഫോർസേക്ക് മീ. മൂന്ന് കാര്യങ്ങൾ. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എൻ്റെ ദൈവത്തിന് സർവവും സാധ്യമാണ്. എൻ്റെ ദൈവം എന്നെ അനാഥനായി അല്ലെങ്കിൽ അനാഥയായി വിടില്ല. വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത്, ആ ദൈവത്തിൽ ആശ്രയിക്കാനാണ് ഈ അമ്മ കൈപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ കൈപിടിക്കുന്നത് വഴി നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വഴി തെറ്റിപ്പോയതും വഴി വിട്ടുപോയതും ആരുടെ വഴിയാണ്? അമ്മയുടെ കൈവിട്ടപ്പോൾ കൈവിട്ടുപോയി. അമ്മയുടെ പണി എന്താ? വഴി നടത്തുക എന്നുള്ളതാണ്. ഇതാണ് അമ്മയുടെ ഏറ്റവും വലിയ ജോലി, പരിശുദ്ധ അമ്മയുടെ ജോലി, വഴി നടത്തുക എന്നുള്ളത്, കൈപിടിച്ച് വഴി നടത്തുക. ആ കൈ വിട്ടപ്പോഴോ കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാട് എന്ന് പറയില്ലേ, കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാട് വഴി തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ്? കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയി, ആ കൂട്ടത്തിൻ്റെ കൈ വിട്ടുപോയി. അപ്പം നമ്മുടെ മക്കൾ വഴി തെറ്റിപ്പോയി, വഴി വിട്ടുപോയി എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മക്കളെ ഈ അമ്മയോട് ചേർത്ത് നിർത്തി നമ്മൾ വളർത്തിയില്ല എന്നുള്ളതാണ്. നമ്മൾ വഴി തെറ്റിപ്പോയി അതിൻ്റെ അർത്ഥം നമ്മൾ അമ്മയോട് ചേർന്ന് നിന്നില്ല എന്നുള്ളതാണ്. ഞാൻ അമ്മയുടെ കൈ പിടിക്കുകയും അമ്മേൻ്റെ കൈ പിടിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ, എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ളൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ പ്രത്യേകത, ഞാൻ അമ്മയെ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ച് അറിയാവുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, സ്വന്തം അമ്മയെക്കുറിച്ച്. അമ്മ നോക്കി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചൊരു തെറ്റിയോ ഒരു കുസൃതി കാണിക്കോ, അമ്മയുടെ കൺവട്ടത്ത് ആരെങ്കിലും ചെയ്യോ? സാധാരണ ഇതിലില്ല. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടാവണം. അപ്പോൾ പിന്നെ അമ്മ ആരാന്നറിയില്ല, അപ്പൻ ആരാന്നറിയില്ല, ആ അവസ്ഥയിലേക്ക് എത്തണം. അമ്മയും അപ്പനും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോയത് എന്തുകൊണ്ടാണ്? അത് ആ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ തിരുത്താത്തതുകൊണ്ടാണ്. പോട്ടെ, ഞാൻ അവിടെ അത് നമുക്ക് പിന്നെ എപ്പോഴും നോക്കാം. ഇത് ഞാൻ പറയാൻ വന്നത്, ഒരമ്മയുടെ കൺവെട്ടത്ത് ഒരു മകനും ഒരു മകളും ഒരു തെറ്റും ചെയ്യില്ല. അപ്പം നമ്മൾ എപ്പോഴാണ് തെറ്റിയെന്ന്? ഒന്നുകിൽ അമ്മയുടെ കണ്ണടച്ചു പിടിക്കണം, അമ്മ ഇത് കാണണ്ടോ അല്ലേ, ഇത് അമ്മ ഇത് കാണണ്ട, അത് അമ്മയ്ക്ക് കാണാൻ കൊള്ളില്ല അല്ലേ. മക്കളോട് പറയല്ലേ, മക്കളെ നിങ്ങളങ്ങോട്ട് പോക്കോ, ഇത് ഈ സീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയതല്ല, ഞങ്ങൾ പ്രായമായ ഞങ്ങൾ കണ്ടോളാം, നിങ്ങൾ പോക്കോ. ആ മക്കൾ എന്ത് ചെയ്യും? ആ അപ്പനും അമ്മയ്ക്ക് ഇത്രയും കാണാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്ത് കാണാമെന്ന് പറയും. അവർ പോയിട്ട് അകത്ത് പോയിട്ട് തന്നെ അപ്പുറത്ത് കാണും. നമ്മൾ വിചാരിക്കും അവർ അവരെ കിടത്തി ഉറക്കിയിട്ട് നമുക്ക് കാണാൻ തന്നെയായിരിക്കും. അവർ നമ്മളെ ഉറക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തെ അവർ കാണും. അതാണ് അവരുടെ സ്ഥിതി. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഈ കൺവെട്ടം, ദൃഷ്ടി പദമെന്നോ, ദൃഷ്ടി എൻ്റെ ദൃഷ്ടിപഥത്തിൽ അമ്മയുടെ ദൃഷ്ടിപഥത്തിലായിരിക്കുക എന്നുള്ളത് വലിയൊരു സുഖമാണ്. അപ്പോൾ എന്നെ കാണുന്ന അമ്മയുടെ ദൃഷ്ടിപഥത്തിലായിരിക്കുക, കൺവെട്ടത്തു നിന്നും മറയരുത്. അമ്മയുടെ കൺവെട്ടത്തു നിന്നും മറയരുത്. അമ്മയുടെ കണ്ണ് വെട്ടിക്കുകയും വരുത്. അമ്മയുടെ കണ്ണ് വെട്ടിച്ചു പോയാൽ ഞാൻ പാപം ചെയ്യും, ഞാൻ തെറ്റ് ചെയ്യും, ഞാൻ കുറ്റം ചെയ്യും. ഞാൻ കുറ്റം ചെയ്യുന്നതും തെറ്റ് ചെയ്യുന്നതും പാപം ചെയ്യുന്നതും എല്ലാം അമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ്, അമ്മയുടെ ദൃഷ്ടിപരിധിയിൽ നിന്ന് മാറിയിട്ടാണ്. അപ്പോൾ ഈ അമ്മയുടെ അടുത്തായിരിക്കുന്നുള്ള സുഖം എന്താ? അമ്മ അടുത്തിരിക്കുന്നതിൻ്റെ സുഖം എന്താ? ഒരു തെറ്റും ചെയ്യില്ല, ഒരു കുറ്റവും ചെയ്യില്ല, ഒരു പാപവും ചെയ്യില്ല. അപ്പം നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ ആരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആവശ്യം? അമ്മയുടെ സാന്നിധ്യം. ആരുടെ നോട്ടം ഏറ്റവും കൂടുതൽ ആവശ്യം? അമ്മയുടെ നോട്ടമാണ്. അമ്മ കണ്ടുകൊണ്ടിരിപ്പുണ്ടെന്നുള്ളത് അമ്മയുടെ ദൃഷ്ടിപഥത്തിലായിരിക്കും. ഞാൻ വഴി വിട്ടുപോകാതിരിക്കാൻ ആരുടെ കൈപിടുത്തം ആവശ്യം? അമ്മയുടെ കൈപിടുത്തം ആവശ്യം. ഞാൻ കൈവിട്ടാലും എന്നെ കൈവിടാത്ത എൻ്റെ അമ്മ.
ഇത് ഈ പരിശുദ്ധാമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ അമ്മയെ ഈ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ അമ്മയോടുള്ള ഭക്തി. എന്താ ജപമാല? ജപത്തിൻ്റെ മാലയാണ് ഈ ജപമാല. നമ്മൾ എന്താ ധ്യാനിക്കുന്നത്? രഹസ്യങ്ങളെ ധ്യാനിക്കുക. എന്ത് രഹസ്യങ്ങളെ ധ്യാനിക്കുന്നത്? സത്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന ആ രഹസ്യങ്ങളാണോ? നിങ്ങൾ കൊന്തവെല്ലുമ്പോൾ നമ്മുടെ രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നതല്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കൊന്തവേൽ പകുതി സമയം നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ സ്വന്തം രഹസ്യങ്ങളാണ്. ഒരു തെറ്റൂല അതിനകത്ത്, ഒരു തെറ്റൂല. രണ്ട് കാര്യം ഓർത്തിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളും നമ്മുടെ മനസ്സിൽ നമ്മൾ താലോലിക്കുന്ന ചിന്തകളും രണ്ടും രണ്ടാണ്. നമ്മുടെ മനസ്സിൽ താലോലിച്ച് നമ്മൾ നിർത്തുന്നത് മനസ്സിലേക്ക് വരുത്തുന്ന ചിന്തകളാണ്. രണ്ട്, ദൈവം അനുവദിക്കുന്ന ചില ചിന്തകളുണ്ട്. ദൈവം അനുവദിക്കുന്ന ചില ചിന്തകളുണ്ട്. അത് നമ്മൾ പല വിചാരം എന്ന് പറയുമോ? ഇല്ല. എന്താ പല വിചാരം? ദൈവവിചാരം എന്നുള്ള ഏക വിചാരത്തിൽ മാറി നിൽക്കുന്നതാണ് പല വിചാരം. പല വിചാരം, ഏക വിചാരം ദൈവവും, പല വിചാരം മറ്റു പലതും. മർത്താട് പറഞ്ഞില്ല നീ പലതും പ്രചാരിക്കുന്നു? സത്യത്തിൽ അത് ശരിയാണ്. മർത്ത എന്താ ചെയ്തത്? കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുപാടാക്കി കർത്താവിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഒരുക്കുമായിരുന്നു. എന്നിട്ടും കർത്താവ് എന്താ പറഞ്ഞത്? നീ പല കാര്യങ്ങൾ വ്യഗ്രതയായിരിക്കുന്നു. നിന്റെ പെങ്ങൾ നിന്റെ അനിയത്തിയാണ് ചെറുത്തിരുത്തി നോക്കി. നല്ല ഭാഗം തിരഞ്ഞെടുത്ത് അവിടെ ഇരിക്കണം. നീ നല്ല ഭാഗം തിരഞ്ഞെടുത്താണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വെപ്പും കൂടി ഒന്നും വേണ്ട, ഗത്സമല്ലോ വന്നിരുന്നാൽ മതി എന്നാണോ? ആണോ? എന്തിനാ കർത്താവും മർത്തായ കുറ്റം പറയാൻ കാരണം? എന്താ കുറ്റം പറയാൻ കാരണം? ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. ഞാൻ മനസ്സിലാക്കി എൻ്റെ ചിന്തയാ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു സമയം വേണം. പ്രാർത്ഥിക്കാനും ഒരു സമയം വേണം. മുഴുവൻ സമയം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവിചാരത്തോടെ ജീവിക്കുന്ന, പക്ഷേ അപ്രകാരം ദൈവവിചാരത്തോടെ ജീവിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് ദൈവം തന്ന നന്മകളെ ഓർത്ത്, ഓർമ്മകളുടെ സമാഹാരമല്ല ജീവിതം, ആ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സമയം. ആ സമയത്താണ് നമ്മൾ ജപമാല ചൊല്ലുന്നതും ജപത്തിൻ്റെ മാല രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത്. എന്ത് രഹസ്യങ്ങൾ? കർത്താവിൻ്റെ രഹസ്യങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളോട് ചേർത്ത് വെച്ചിട്ടാണ് കർത്താവിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത്. രണ്ട് ചിന്തകളാണ്, ഒന്ന് ദൈവം അനുവദിച്ച വിചാരങ്ങളും, രണ്ട് ഞാൻ അനുവദിച്ച് എൻ്റെ മനസ്സിലേക്ക് വരുത്തുന്ന എൻ്റെ വിചാരങ്ങളും. അത് എൻ്റെ രഹസ്യങ്ങളാണ്, മറ്റത് കർത്താവിൻ്റെ രഹസ്യങ്ങളാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ രഹസ്യങ്ങളെ എൻ്റെ രഹസ്യങ്ങളോട് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഈ രഹസ്യങ്ങളെ കർത്താവിന് യോജിച്ചതല്ല അതിന് മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് മനസ്സിലേക്ക് വരുന്നതാണ്. മനസ്സിലിട്ട് താലോലിക്കരുത്. നമ്മൾ ചെയ്യുന്ന പലപ്പോഴും ഈ ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചല്ല, കർത്തൃ രഹസ്യങ്ങളെക്കുറിച്ചല്ല. പക്ഷേ അത് വരുന്നതിന് തെറ്റൊന്നുമില്ല അതിനകത്ത്. ഈ രഹസ്യങ്ങൾ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ താലോചിക്കുന്നതിൻ്റെ എൻ്റെ ചിന്തകൾ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ദൈവം അനുവദിച്ച ചിന്തകൾ എൻ്റെ പ്രാർത്ഥനാ നിയമങ്ങളുമാണ്. അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ തമാശയ്ക്ക് വേണ്ടി പറയും, പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആരാന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ ആരാന്നറിയാനും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അത് കാരണം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്, അതൊരു പ്രാർത്ഥനാ നിയോഗമാണത്. ആ വ്യക്തിക്ക് പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന ആവശ്യമുണ്ടെന്നുള്ളതിൻ്റെ ഒരു വിളിയാണ് ആ വന്നിട്ടുള്ള വിളി. ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഫോൺ നമ്മുടെ പ്രാർത്ഥനയിലെ പല വിധാനമാണ്. ഈ അതുകൊണ്ടാണ് സിസ്റ്റർമാരോട് പറയും പള്ളിയിലേക്ക് ഫോൺ കൊണ്ടുപോകരുത്, കാരണം അല്ലെങ്കിൽ അത് നോക്കിയിരിക്കും. നമ്മൾ ആരെങ്കിലും പള്ളിയിലേക്ക് ഫോൺ കൊണ്ടാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടാകത്ത്, ആ പ്രൈസ്തലോടോ ഉണ്ടായിട്ടും കൊണ്ടുപോകത്തല്ല, ആ പ്രൈസ്തലോട്. നല്ല കാര്യമായിട്ട് കർത്താവ് പ്രത്യേക അനുഗ്രഹം തരും. കാരണം നമ്മൾ പലരും അവിടെയും കൊണ്ടുപോയിട്ട് മെസ്സേജ് നോക്കിയിരിക്കുന്നവരാണ്. കാരണം പല മെസ്സേജും അവിടെ സമയത്ത് വരാനുണ്ട്. എന്തെങ്കിലും അടിയന്തരമായിട്ടൊരു കാര്യങ്ങളുള്ളപ്പോഴും, എന്നാലും ഖുർആനയ്ക്ക് വേണ്ട സമയമായപ്പോൾ ഖുർആനയ്ക്ക് പക്ഷേ സാധനം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മെസ്സേജ് വരുന്ന നോക്കിയിരിക്കും. നിങ്ങൾ സത്യസന്ധമായി വിശ്വസിച്ചോ ഒരു മെസ്സേജും വരില്ല. ദൈവം ആ സമയത്തെ പരിപാലിച്ചോളും, കാരണം അത് ദൈവത്തിന് നീക്കി വയ്ക്കപ്പെട്ട സമയമാണ്. നമ്മൾ ഭാര്യയും ഭർത്താവും സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ വന്ന ഏതെങ്കിലും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുമോ? ഏതെങ്കിലും ഭർത്താവിന് ഇഷ്ടപ്പെടുമോ? ഭാര്യയുടെ ഒരു ഫ്രണ്ടും കൂടെ കയറി വന്ന് കഴിഞ്ഞിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഏതെങ്കിലും ഭർത്താവിന് ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഈ രൂപക്കൂടിൻ്റെ സ്ഥാനത്ത് മാറ്റി ഒരാളുകൂടെ കയറ്റിയെടുത്താൽ മതി. കാരണം അസഹിഷ്ണുവാണ് നമ്മളെല്ലാവരും. നമുക്കായി നൽകപ്പെട്ട സ്പേസിലും ടൈമിലും വേറൊരാൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അസ്വസ്ഥനാണ്, അസഹിഷ്ണുവാണ്. ദൈവം അസൂയാലുവും അസഹിഷ്ണുവായ ദൈവമാണ്. കാരണം
എൻ്റെ സൃഷ്ടാവിന് ഞാൻ കൊടുക്കേണ്ട എൻ്റെ സമയത്ത് വേറൊരാൾ കയറി ഇടപെടാൻ പാടില്ല. എൻ്റെ കർത്താവിൻ്റെ മുമ്പ് ഞാനിരിക്കണം. എനിക്ക് അടുത്തിടയ്ക്ക് ഒരു വാട്സാപ്പിലൊരു മെസ്സേജ് കിട്ടി. എനിക്ക് എന്നെ ഒത്തിരി അടുത്തിടയ്ക്കെല്ലാം കുറച്ച് നാളായി ഒത്തിരി ചിന്തിപ്പിച്ച ഒരു സമയമായിരുന്നു. ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ്. സന്തോഷത്തോടെ അഭിമാനത്തോടെ ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ ഞാൻ പറയട്ടെ. എന്നിരുന്നാൽ പോലും വലിയ തിരക്കും ബഹളമൊക്കെ വന്നേക്കും ചിലപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് അഡ്ജേൺ ചെയ്യും. നമ്മൾ കേസ് അഡ്ജേൺ ചെയ്യാന്ന് പറഞ്ഞാണ് ഒന്ന് അഡ്ജേൺ ചെയ്യും. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അഡ്ജേൺമെൻ്റ്. അപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് ഇതായിരുന്നു, ഈ യു ഡോണ്ട് ഫൈൻഡ് ടൈം ടു പ്രേ, ദാറ്റ് മീൻസ് യു ആർ ബിസിയർ ദൻ വാട്ട് ഗോഡ് വാണ്ട് യു ടു ബി. നിനക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ കർത്താവ് നീ എന്തുമാത്രം തിരക്കായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനേക്കായും തിരക്കാന്നാണ്. അപ്പം ദൈവം ആഗ്രഹിക്കാത്ത തിരക്കിനകത്ത് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ? കിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്ന തിരക്കിനകത്താണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ദൈവം ആഗ്രഹിക്കാത്ത തിരക്ക് കൂട്ടിയാലോ ഒരു ഫലം ഉണ്ടാവില്ല. ഇതാണ് പ്രാർത്ഥനയുടെ തടസ്സമായിട്ടുള്ള ഒരു കാര്യം. എന്താണ്? ജീവിത വ്യഗ്രത. കാരണം വ്യഗ്രചിത്തനാവാൻ കർത്താവ് ആഗ്രഹിച്ചിട്ടില്ല. രണ്ട് ധനമോഹം, മറ്റ് മൂന്ന് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, മൂന്ന് കാര്യങ്ങളാണ് പ്രാർത്ഥനയുടെ തടസ്സം. മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ എങ്ങനെയാന്ന് പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥനയുടെ തടസ്സമായിട്ടുണ്ട്. ഒന്ന് ധനമോഹം, രണ്ട് ജീവിത വ്യഗ്രത, മൂന്ന് മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം. മോഹങ്ങളാണ് പലപ്പോഴും നമ്മളെ പ്രാർത്ഥിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത്. വ്യഗ്രതകളാണ് നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കാതെ വരുന്നത്. ജീവിത വ്യഗ്രത, ജീവിതത്തിൽ പല കാര്യങ്ങൾ, ഇതാ ഈ വ്യഗ്രതയെക്കുറിച്ചാണ് മർത്തയോട് പറഞ്ഞത്. മർത്ത മർത്ത, നീ പല കാര്യങ്ങളിൽ വ്യഗ്രതയായിരിക്കുന്നു. ഞാൻ വരും നിനക്കറിയാമായിരുന്നു, നിനക്ക് അറിയിപ്പ് കിട്ടിയതാണ്, നീ വല്ലതും ഉണ്ടാക്കി വെക്കണമായിരുന്നു. പ്രാർത്ഥിക്കാൻ നീ സമയം കണ്ടെത്തണമായിരുന്നു. മദർ തെരേസയുടെ സിസ്റ്റർമാരെ, മദർ തെരേസ ജീവിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. മദർ തെരേസ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മേ ഈ ഇത്രയും ഈ ശുശ്രൂഷകളും ഈ തെരുവിലെ ജോലിയും ഈ കുളിപ്പിക്കലും ഈ ഭക്ഷണം കൊടുക്കലും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഈ രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കുക എന്നുള്ളത് പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം, മദറൊരു കാര്യമാണ്, ഈ വ്യക്തി ഈ പൊതു പ്രാർത്ഥന ഒരു മണിക്കൂറാക്കി ചുരുക്കണം. അവരൊരു ജനറൽ ബോർഡിൽ പാസ്സാക്കിയ ഒരു പ്രമേയമായിരുന്നു. അപ്പോൾ അന്തിമ തീരുമാനം മദറിൻ്റെ ആണല്ലോ. നേരത്തെ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? ഇല്ല, ആ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനെ ഒരു ജനറൽ അസംബ്ലിയിൽ ഇത് പ്രമേയം പാസ്സാക്കിയിട്ട് പ്രാർത്ഥനയുടെ പൊതു പ്രാർത്ഥനയുടെ സമയം കുറയ്ക്കാമെന്നുള്ളൊരു പ്രമേയം പാസ്സാക്കിയിട്ട് അവസാനത്തെ ലാസ്റ്റ് റൗണ്ട് ചർച്ചയ്ക്കായിട്ട് മദർ തെരേസയുടെ ഒപ്പിരുന്നു. മദർ തെരേസ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. എന്തായിരുന്നു? ഇന്ന് മുതൽ പ്രാർത്ഥനയുടെ സമയം 3 മണിക്കൂറാക്കിയിരിക്കുന്നു. 2 എന്നുള്ളത് 3 ആക്കിയിരിക്കുന്നു. അത് തിരുവായിക്ക് പിന്നെ എതിരുവായല്ല. മദർ തെരേസ ജീവിച്ചിരുന്നപ്പോൾ മദർ തെരേസയുടെ വാക്കിന് പിന്നെ വേറൊരു എതിരുവായില്ല. മദറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാണ്. ഇതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഗെറ്റ് ഔട്ട്, പുറത്ത് നോക്കണമെന്നാണ് പറഞ്ഞത്. ഒരാളും നിൽക്കണ്ടതിനകത്ത്, ഇത് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഗെറ്റ് ഔട്ട്. അത്ര സ്ട്രോങ് ആയിട്ടാണ് മദർ പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സമയം 3 ആണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രാർത്ഥിക്കാൻ നമുക്കൊരു സമയം കണ്ടെത്തണം, ഒരു സമയം ഉണ്ടാവണം. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. നിന്നെ സമയമില്ലാത്ത പ്രാർത്ഥിക്കാൻ മാത്രം സമയമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ആയിരിക്കുന്ന പോലെ നിങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ഇന്നേ വരെ അനുദിന ദിവ്യബലി മുടക്കിയിട്ടില്ല. ഈ ജപമാല, കഴുത്തിൽ ധരിക്കുന്ന ജപമാല ചൊല്ലായിരുന്നിട്ടുള്ള ദിവസമില്ല. അത് കുറച്ചൊക്കെ ഒരു തിരക്കുണ്ടായിരുന്ന വ്യക്തിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 10-18 കൊല്ലം അതിലധികം ജഡ്ജി ആയിരുന്ന ഒരാളാണ്, 10-21 കൊല്ലം വക്കീലായിരുന്ന ആളാണ്, നല്ല നിലക്കോട് ജീവിച്ചിരുന്ന ആളാണ്, ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഞാൻ മുഴുകിയിരുന്നു. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, കുടുംബത്തിലും സമയം ഉണ്ടാവണം. കാരണം കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്ന നന്ദിയാണ്. ദൈവം തന്ന നന്മകൾക്ക് ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്ന നന്ദിയാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് നന്ദി പറയുന്നത്. നന്ദി ചൊല്ലി തീർക്കാൻ ഈ ജനി ജീവിതം പോരാന്ന് പറഞ്ഞുകൊണ്ട് 10 പ്രാവശ്യം പാടിയിട്ട് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. നന്ദി ചൊല്ലാൻ വേണ്ടി ദൈവത്തിൻ്റെ മുമ്പായി ഇരിക്കണം, എന്നിട്ട് ഈ പാട്ട് പാടണം. അല്ലാതെ ഈ നമ്മുടെ ഈ സാധനം വെച്ച് ഇയർഫോണും വെച്ചിട്ട് നന്ദി ചൊല്ലി തീർക്കാൻ ജീവിതം പോരാന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് കേട്ട് സൂചിച്ചിട്ട് കാര്യമില്ല. ആ പാട്ട് പാടുന്നത് അപ്രകാരം ആയിത്തീരാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ഒരു അര 3/4 മണിക്കൂർ സമയമെങ്കിലും നമ്മുടെ കുടുംബത്തിൽ മക്കൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഒരു മക്കളും വഴി തെറ്റില്ല.
അത് എത്ര വലിയ ബിസിനസ്സുകാരനായാലും എത്ര വലിയ വക്കീലാണേലും എത്ര വലിയ ജഡ്ജിയാണേലും അതിനൊരു സമയമുണ്ട്. ദൈവം സമയം തന്നിട്ടുണ്ട് നമുക്ക്. അതിനേക്കാൾ കൂടുതൽ തിരക്കാവാൻ ദൈവം ആഗ്രഹിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം തിരക്കാവണമെന്നുണ്ടെങ്കിൽ യു നോ യു ആർ ബിസിയർ ബിക്കോസ് യു ആർ ഗോയിങ് ബിയോണ്ട് വാട്ട് ഗോഡ് ഹാസ് ആസ്ക്ഡ് യു ടു ബി. ദൈവം നീ എന്ത് നിനക്ക് അനുവദിച്ച തിരക്കല്ലേ ഉള്ളൂ. ദൈവം തന്നതല്ലാതെ മറ്റൊന്നും എല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. അപ്പൊ ദൈവം തന്നതൊന്നും തന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ല എന്ന് ഞാൻ പാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവമേ നീ തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി ദൈവമേ, നീ തന്നതാണ് നന്ദി. നീ തന്നവ കൊണ്ട് ഞാൻ എത്രകൂടെ സമ്പാദിച്ചു? ആ കുറച്ചും കൂടെ സമ്പാദിച്ചു. ഈ സമ്പാദിച്ചത് തിരിച്ചു കൊടുത്ത് നന്ദി പറയുന്നതാണ്. നീ എനിക്ക് തന്ന സമയം കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഇത്ര വേല ചെയ്തു. നീ എനിക്ക് തന്ന സമയം കൊണ്ട് ഞാൻ ഇത്ര അധ്വാനിച്ചു. ഞാൻ നീ എനിക്ക് തന്ന സമയം അത് തിരിച്ചു എന്ന് പറയണ്ടേ? ആ തിരിച്ചു എന്ന് പറയലാണ് ഈ പ്രാർത്ഥന. ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെയും കൂട്ടിയിരുന്ന് നമുക്ക് മക്കളെ ഇന്ന് ദിവസം എന്തെല്ലാം സംഭവിച്ചു, മക്കൾക്കോ സമയം കൊടുത്തു. എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇട്ടിരുന്ന ഇവർ പൊതുക്കെട്ടഴിക്കുക എന്നാണ്. പൊതുക്കെട്ടഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നത്. ആ ദൈവം തന്ന മക്കളെ കൂട്ടിയിരുത്തി അവർക്ക് പറയാനുള്ളൊക്കെ കേട്ട് ഞങ്ങൾക്ക് പറയാനുള്ളൊക്കെ പറഞ്ഞ് തെറ്റുപറ്റിയിട്ടുണ്ട് തേറ്റു പറഞ്ഞ് ഞാൻ മക്കളോട് മാപ്പ് പറഞ്ഞിട്ടുള്ള ആളാണ്, തെറ്റുപറ്റിയതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് ഇന്ന് ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞ് എന്നിട്ട് നമ്മളൊരു ജപമാല മാതാവിനോട് ചേർന്ന് അമ്മയുടെ കരം പിടിച്ചിട്ടാണ് ഈ ജപമാല ചെല്ലുന്നത്. ജപമാല ചെല്ലുവയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു മക്കളും വഴിവിട്ടുപോകില്ല. നിങ്ങൾ എഴുതി വെച്ചു വഴിവിട്ടുപോകില്ല. രണ്ട്, എവിടെയെങ്കിലും നമുക്ക് തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്ക് ഒരു സെൻറ്റൻസ് ഓർത്തിരുന്നു, ഞാൻ കർത്താവിനായി വാ തുറക്കുമ്പോൾ കർത്താവ് എനിക്കായി വാതിൽ തുറക്കും. അങ്ങനെ അനേകം വാതിലുകൾ തുറന്ന് കടന്നു പോയിട്ടുള്ള ഒരു എളിയ മകനാണ് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത്. ഞാൻ കർത്താവിനായി വാ തുറക്കുമ്പോൾ കർത്താവ് എനിക്കായി വാതിൽ തുറക്കും, അടഞ്ഞുകിടന്ന വാതിലുകൾ തുറക്കും. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചൾ വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. എന്താ ഈ മൂന്ന് കാര്യങ്ങൾ? മലകൾ എന്താ? മലകൾ തടസ്സങ്ങളാണ്, അത് നിരപ്പാക്കുക. പിച്ചളവാതിൽ എന്താ? അടഞ്ഞ വാതിലാണ് പിച്ചളവാതിൽ, അടഞ്ഞ വാതിൽ. അത് ആര് തുറക്കും? തുറക്കാണ് ചെയ്യണത്. തകർക്കും, അത് തകർക്കും. മൂന്നാമത്തെ ഇരുമ്പ് ഓടാമ്പൽ. എന്താ ഇരുമ്പ് ഓടാമ്പൽ? നമ്മൾ വാതിലൊക്കെ ഇട്ട് സാക്ഷിയായിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ കള്ളം വരുന്നുള്ള പേടിയുള്ളിട്ട് ഇപ്പൊ നമ്മൾ ഇരുമ്പിന്റെ പട്ട വെച്ചിട്ട് അടക്കേണ്ടിരുന്നില്ലേ? അതെന്താ ചെയ്യണേ? കർത്താവ് വളയ്ക്കുമെന്നാണ് പറഞ്ഞേ. ഒടിക്കും. എന്തിനാ ഓടിക്കണേ? വളത്തിന്റെ കാര്യമില്ല, കിടക്കാൻ പറ്റില്ല, ഒട്ടിച്ചു കളി. അത്ര മാത്രം എൻ്റെ മുമ്പിലുള്ള സകല തടസ്സങ്ങളും സകല പ്രശ്നങ്ങളും സകല ബുദ്ധിമുട്ടുകളും സകല കഷ്ടതകളും എനിക്ക് മുമ്പേ പോയി കർത്താവ് അത് മാറ്റും. കാരണം എന്താ? എൻ്റെ മോനാ വരുന്നത്, എൻ്റെ മോളാ വരുന്നത്. ആ മോളുടെ മുമ്പിൽ, ആ മോൻ്റെ മുമ്പിൽ ഒരു തടസ്സം പാടില്ല, ഒരു ബുദ്ധിമുട്ടും പാടില്ല, ഒരു പ്രശ്നവും പാടില്ല. പ്രശ്നങ്ങളെ തരിപ്പണമാക്കും, തടസ്സങ്ങൾ നീക്കും, പിന്നെ അതിൻ്റെ മാർഗ തടസ്സങ്ങൾ ഒടിച്ച് നേരേക്ക് കൃത്യമായിട്ട് വഴി. കർത്താവിനായി വാ തുറക്കണം. കർത്താവിനായി വാ തുറന്നാൽ കർത്താവ് എനിക്കായി, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരം വരുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്ത? ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ടില്ല. ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ എനിക്ക് ഉത്തരം വരില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമയവിസ്തൻ. ആർക്കാ കർത്താവ് സമയവിസ്തൻ? അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവ് സമയവിസ്തനല്ലാത്തത്? ഹൃദയം നുറുങ്ങ. എങ്ങനെയാ ഹൃദയം നുറുങ്ങണേ? ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആരെ കുറിച്ച്? ബൈബിളിൽ പറയുന്നുണ്ട്, ദാവീദ്. തീർച്ചയായിട്ടും രണ്ട് പ്രാർത്ഥനക്കാരെ ഒപ്പം നിർത്തിയിട്ട് കർത്താവ് ഒരു താരതമ്യ പഠനം നടത്തിയിട്ട് പറഞ്ഞു, ചുങ്കക്കാരനും പരിസയൻ. ചുങ്കക്കാരൻ എന്താ ചെയ്തത്? ആ ഹൃദയം നുറുങ്ങി കുനിഞ്ഞു നിന്ന് കുറവുകൾ ഏറ്റു പറഞ്ഞു. മറ്റേ പുള്ളിയോ നിവർന്നു നിന്ന് നന്മകൾ ഏറ്റു പറഞ്ഞു. അതേ വ്യത്യാസം. കുനിഞ്ഞു നിന്ന് കുറവുകൾ ഏറ്റു പറഞ്ഞ ചുങ്കക്കാരനും നിവർന്നു നിന്ന് നന്മകൾ നിരത്തിയ പരിസയനും. നമ്മളെന്താ ചെയ്യണേ? ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലേ. നമ്മൾ ഐ ടെൽ ഗോഡ് വാട്ട് ഐ ഡിഡ്.
ഹി സെഡ് വാട്ട് ഹി കുഡ് നോട്ട് ഡു. ഞാൻ ചെയ്ത കാര്യങ്ങൾ കർത്താവിന് പറയുമ്പോൾ അവൻ പാവി അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞു. നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളും ഏറ്റുപറയുമ്പോഴാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യം ഉണ്ടാവുന്നത്. ഞാൻ അമ്മമാരുള്ളതുകൊണ്ട് ഒരു കാര്യമുണ്ട് പറഞ്ഞുണ്ട്, ഒരു വാക്കും കണ്ട് ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എന്താ മനമൊരുക എന്ന് പറയുമ്പോൾ, എനിക്കിവിടെ വന്നപ്പോൾ സിസ്റ്റർ ഒരു കാപ്പിയിൽ ശർക്കര ഇട്ട് വന്നു. അപ്പോൾ ശർക്കര ഉരുക്കിയെടുത്ത ശർക്കര, എന്തിനാ ശർക്കര ഉരുക്കണേ? നമ്മൾ പെസവ്യാഴ്ച ശർക്കര ഉരുക്കും, എന്തിനാ ഉരുക്കണേ? അതിനകത്തുള്ള എന്താ കളയണേ? നമ്മൾ ഉരുക്കി കഴിയുമ്പോൾ മണൽ കഴിയും, മണലും അല്ല പൊട്ടുമ്പുഴയൊക്കെ മാറ്റി അതിൻ്റെ ശർക്കര മാത്രമായിട്ടിരിക്കും. മനം ഉരുകുമ്പോൾ എന്താ ചെയ്യണേ? മനസ്സിൽ നിന്നും മാലിന്യങ്ങൾ മാറണം. മനസ്സിലിരിപ്പ് മാറണം, കയ്യിലിരിപ്പ് മാറണം. അപ്പം അത്രമാത്രം കർത്താവിൻ്റെ മുമ്പിലിരുന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ ആ മനസ്സിനെ കർത്താവ് കാണും. അവിടെയാണ് കർത്താവ് നിൻ്റെ കണ്ണീരെല്ലാം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള കണ്ണീരാ? ഹൃദയം നുറുങ്ങിയും മനമുരുകിയുമുള്ള കണ്ണീരാണ്. വെറുതെ ഉള്ള കണ്ണീരല്ല. മിണ്ടുമ്പോഴത്തേക്കും കണ്ണീര് പറഞ്ഞ ആ കണ്ണീരൊന്നും ഒരു കുപ്പിയിലും ശേഖരിക്കില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവമേ ഞാൻ ചെയ്യാതെ പോയ സൽപ്രവൃത്തികളും നന്മകളും നിന്നെ ഏറ്റു പറയാതിരുന്ന നിമിഷങ്ങളോടുത്ത് ആ പശ്ചാത്താപത്തിൻ്റെ കണ്ണീരാണ് കർത്താവ് കുപ്പിയിൽ ശേഖരിക്കുന്നത്. അല്ലാതെ എനിക്കത് കിട്ടിയില്ലോ എന്നും പറഞ്ഞു, ഇത് കിട്ടിയില്ലോ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ ഇരുന്നുണ്ട്, എന്നാലും നിനക്ക് ആ കുത്ത ഏറ്റല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കരയുന്നല്ല. ഇത് കൊല്ലാഴ്ച കരയുന്നേരം കണ്ടിട്ടില്ലേ? എന്നാലും അവൻ ആ കുത്ത് നിനക്കിട്ട് കുത്തിയില്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ എൻ്റെ മക്കളെ കുത്തിയതും ഞാൻ എൻ്റെ അയൽക്കാരനെ കുത്തിയതും ഞാൻ എൻ്റെ ഭാര്യയെ കുത്തിയതും ഭർത്താവിനെ കുത്തിയതും കുന്തം കൊണ്ടല്ല, വാക്കുകൊണ്ടും നാക്കുകൊണ്ടും കുത്തിയതും ആ കുത്തലോർത്ത് കരഞ്ഞാൽ ആ കണ്ണീർ കർത്താവ് ശേഖരിക്കും. അല്ലാതെ കർത്താവിനായിട്ട് കുത്തലിനെ കുറിച്ച് നമ്മൾ ആരും കരയേണ്ട കാര്യമൊന്നുമില്ല. കരഞ്ഞിട്ടല്ല, അത് നമ്മൾ പരസ്പരം കുത്തിയതിനെ ഓർത്ത് കരഞ്ഞാൽ ചാൻ. ആ കരച്ചിലാണ് കർത്താവ് ശേഖരിക്കുന്നത്, കണ്ണീരായിട്ട് കുപ്പിയിൽ ശേഖരിക്കുന്നത്. അതിനാണ് പ്രതിഫലം തരുന്നത്. ദൈവം നമ്മുടെ ഹൃദയം പരിശോധിക്കും. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് എന്തുമാത്രം സ്ഥാനമുണ്ട്? ദൈവത്തിന് പൂർണ്ണമായും സ്ഥാനം കൊടുത്ത ഒരാളാണ് പരിശുദ്ധാമ്മ. സമ്പൂർണമായിട്ട് പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്ത അമ്മ. അതിൻ്റെ അകത്ത് ഒരു സ്പേസ് ഇട്ടില്ല, ഒരു വിടവിട്ടില്ല. നമുക്കൊരു വിള്ളലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ബലൂൺ നിറച്ചു, ഒരു മുട്ട സൂചി മതി തീർന്നു. ഒരു കുപ്പി വെള്ളം എടുത്ത് ഒരു മുട്ട സൂചി ഒരു കുത്തുകുത്തിയാൽ മതി, എന്തുണ്ടാവും? ലീക്കായി പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ചോർച്ചകളെ നമ്മൾ അടയ്ക്കണം. കൃപയുടെ ചോർച്ചകൾ അടയ്ക്കാൻ സാധിച്ചാൽ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ എളുപ്പമാണ്. ഈ അമ്മ കൃപയുടെ ചോർച്ചകൾ അടച്ച അമ്മയാണ്. ഈ കൃപയുടെ ചോർച്ചകൾ അടയ്ക്കാനാണ് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാന്നാ പറഞ്ഞ്? മുറിയിൽ കയറി കഥക അടച്ച്, എന്തിനാ കഥ? എന്താ കഥ കിടക്കണം? അതടച്ച് മുറി ഒറ്റക്കേറി പ്രാർത്ഥിക്കാനല്ല. എൻ്റെ മനസ്സിന് ദുരാഗ്രഹങ്ങൾ തരുന്ന കഥകൾ, ദുർമോഹങ്ങളിലേക്ക് നയിക്കുന്ന കഥകൾ, എന്നെ വശീകരിക്കുന്ന കഥകൾ, അതെല്ലാം അടച്ച് മാറ്റി. മനസ്സാവ പ്രകടനത്തിൽ ചെല്ലുന്നില്ലേ, അങ്ങയുടെ പ്രസാദ മനസ്സായത്താൽ പാപ സാഹചര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഈ സാഹചര്യങ്ങളുടെ വാതിലുകൾ അടയ്ക്കാനാ കർത്താവ് പറഞ്ഞു. നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ പാപ എനിക്ക് പാപ സാഹചര്യങ്ങൾ തരുന്ന സാഹചര്യങ്ങളെ ഞാൻ അടച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഞാൻ കുഴിയിൽ വീണല്ലോ എന്ന് പാടേണ്ടി വരും. പാപ സാഹചര്യങ്ങൾ പ്രസാദപര സഹായത്താൽ മനുഷ്യനായതുകൊണ്ട് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സഹായമില്ലാതെ, കാരണം അശക്തനായ മനുഷ്യനെ ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ടുള്ള സഹായം ചോദിച്ചാൽ മാത്രമേ എനിക്ക് പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നു, മേലിൽ പാപം ചെയ്യില്ല. അപ്പോൾ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാതെ മേലിൽ പാപം ചെയ്യില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് പിന്നെയും ഒരേ പാപം സംസാരിക്കാനുള്ള കാരണം. കാരണം ഞാൻ ആ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ഒരേ പാപം പത്ര വാച്ചെങ്കിലും പറയാത്ത ആരെങ്കിലും ഇരിപ്പുണ്ട് സംസാരിച്ചപ്പോൾ? ബുദ്ധിയുണ്ട്. അങ്ങനെയാണ് ഈ രോഗക്കൂട് വീണ്ടും വേണ്ടി വരും. എന്തുകൊണ്ട്? നമ്മൾ ആ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ചു, ഈ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് മാറിയെന്നാണ് ഈശോയുടെ തിരുഹൃദയവും മാതാവിൻ്റെ
വിമല ഹൃദയം, ഈശോയുടെ ഹൃദയം സ്നേഹത്തിൽ ആളിക്കത്തുന്നു, മറിയത്തിൻ്റെ വിമല ഹൃദയം വിശുദ്ധിയാൽ ആളിക്കത്തുന്നു. അങ്ങനെ രണ്ട് ഹൃദയത്തെ മനസ്സിലാക്കുന്നു. അപ്പം ഈ മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള, ഈ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ പലരും വിമല ഹൃദയത്തോട് അടുപ്പുള്ളവരാണ്. ഈ വിമല ഹൃദയത്തിൻ്റെ പരിശുദ്ധി, ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണത്. ഹൃദയത്തിൻ്റെ വിശുദ്ധി മനസ്സിൽ ഏറ്റുവാങ്ങാൻ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും നമ്മളെ സഹായിക്കും. ഈ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ എന്ത്, എൻ്റെ അമ്മയ്ക്ക് എന്ത് സ്ഥാനം ഞാൻ കൊടുക്കുന്നു എന്നുള്ള ഒരു ആലോചന ഈ രാത്രിയിൽ നമുക്കുണ്ടാവട്ടെ. അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന സ്ഥാനമനുസരിച്ചായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ അളവ് പോലെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം ശുദ്ധനാണ്, എന്തുമാത്രം ഞാൻ നേർരേഖയിലാണ് എന്നുള്ളത് എന്നെ വഴി നടത്തുന്ന എൻ്റെ അമ്മയുടെ കൈ എൻ്റെ കൈയെ പിടിച്ചിട്ടുണ്ടോ? ഞാൻ ആ അമ്മയുടെ കയ്യിലും പിടിച്ചിട്ടുണ്ടോ? ഞാൻ ആ അമ്മയുടെ ദൃഷ്ടിപഥത്തിലാണോ? ഞാൻ ആ അമ്മയുടെ കണ്ണ് വെട്ടിക്കുന്നുണ്ടോ? ഞാൻ അമ്മ എപ്പോഴും എന്നെ കാണുന്നു, എന്നെ കൂടെയുണ്ട് എന്നുള്ള ആ ചിന്തയോടുകൂടി അമ്മയോടുകൂടി ഇരിക്കുന്നതിൻ്റെ ആ സന്തോഷത്തിലും ആ വിശുദ്ധിയിലും ഞാൻ വ്യാപരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിപ്പ് ഞാൻ മാറ്റാൻ തയ്യാറാണോ? നന്നാവാൻ മനസ്സ് വെച്ചാലേ എനിക്കും സാധിക്കും. നമുക്ക് നല്ല ഈശോയോട് നന്ദി പറയാം. ഇപ്രകാരം ഒരു ഗദ്സമൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എങ്ങനെയാ പ്രാർത്ഥിച്ച? എങ്ങനെയാ രക്തം വേർക്കാൻ കാരണം? ഹൃദയം നുറുങ്ങി മനമുരുകി പ്രാർത്ഥിച്ചു. ഹൃദയം നുറുങ്ങി മനമുരുകി പ്രാർത്ഥിച്ചു. അതാ ഗദ്സമൻ. ആ ഗദ്സമൻ നമ്മളിരിക്കുന്നു. നമ്മുടെ ഹൃദയം നുറുങ്ങണം, മനമുരുകണം. മനമുരുകിയിട്ട് മനസ്സിലിരിക്കുന്ന അശുദ്ധിയും വൈരാഗ്യവും വിദ്വേഷവും തീക്ഷ്ണതയില്ലായ്മയും മന്ദോഷ്ണതയും ഒക്കെ നമ്മൾ തുപ്പിക്കളയണം. കാപട്യവും വഞ്ചനയും കള്ളത്തലാശം ചറ്റിക്കലും മിണ്ടാതിരിക്കലും വിദ്വേഷവും ഇതെല്ലാം നമ്മുടെ മനസ്സിലിരിക്കുന്ന ഈ അശുദ്ധികളാണ്, അസ്വസ്ഥതകളാണ്. കർത്താവിന് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടും കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഗർഭപാത്രത്തിലിരിക്കുന്ന വസ്തുക്കളെപ്പോലെ, മറ്റു വസ്തുക്കളെപ്പോലെ ആ വസ്തുക്കളെല്ലാം നീക്കിക്കളയണം. എനിക്ക് ദൈവ അനുഭവം ഉണ്ടാവും. ദൈവ അനുഭവം ഉണ്ടാവാതെ ദൈവ അനുഗ്രഹം ഉണ്ടാവും. ദൈവ അനുഗ്രഹം ഉണ്ടാവാൻ ദൈവത്തിനെ അനുഭവിക്കാൻ സാധിക്കണം. ദൈവത്തെ അനുഭവിച്ച് ദൈവാനുഗ്രഹം നേടിയ പരിശുദ്ധ അമ്മ നമ്മെ അതിനെ സഹായിക്കും. ദൈവത്തെ ആദ്യം അനുഭവിക്കണം, അപ്പോഴേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. നമുക്കെന്താ വേണ്ടത്? അനുഭവിക്കാനുള്ള താല്പര്യമൊന്നുമില്ല. നമുക്ക് എന്താ വേണ്ടത്? അനുഗ്രഹം വേണം, അനുഗ്രഹം വേണം. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, അനുഗ്രഹം വേണം. നമ്മൾ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ പാത്രം തുറന്നു വെച്ചിട്ട് നമുക്ക് ഈ ദൈവ അനുഭവം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു നോക്കി. ആ ദൈവ അനുഭവം നമുക്കുണ്ടാവാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവില്ല. പരിശുദ്ധ അമ്മ അത് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു.